ഇങ്ക്സ്കേപ്പിലെ രണ്ടാമത്തെ പ്രവർത്തനം ഗണിതശാസ്ത്ര ക്ലാസ്സുകളിൽ ഗോളങ്ങൾ, സ്തംഭങ്ങൾ, സ്തൂപികകൾ തുടങ്ങിയവയെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത്തരം രൂപങ്ങൾ ദ്വിമാന പ്രതലത്തിൽ കടലാസിൽ വരച്ചു നോക്കിയിട്ടുണ്ടാവും. ഇവ ത്രിമാന രൂപത്തിലാക്കാൻ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഗോളവും വൃത്തസ്തംഭവും വൃത്തസ്തൂപികയെല്ലാം നമുക്ക് ഈ ഇങ്ക്സ്കേപ്പ് ഉപയോഗിച്ച് വളരെ ഭംഗിയായി നിർമ്മിക്കാൻ കഴിയും. ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെയുള്ള ഒരു ഗോളം നിർമ്മിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പ്രവർത്തനം ക്രിയേറ്റ് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരച്ച് അനുയോജ്യമായ നിറം നൽകാനാണ്. നമുക്ക് അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് തുറക്കുക. അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് തുറന്നതിന് ശേഷം ക്രിയേറ്റ് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് സർക്കിൾ ടൂൾ, ഇതാണ് ക്രിയേറ്റ് സർക്കിൾ ടൂൾ, അത് ഞാൻ സെലക്ട് ചെയ്തു. നമ്മളിവിടെ ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്ത് ടൂൾ കൺട്രോൾ ബോക്സ് കൺട്രോൾ ബാറിൽ ക്രിയേറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്ത് വൃത്തത്തിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഗ്രേഡിയൻ്റ് ടൂൾ ഇവിടെയാണുള്ളത്, താഴെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യുക. ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് റേഡിയൽ ഗ്രേഡിയൻ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഈ വൃത്തത്തിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ളൊരു ഗ്രേഡിയൻ്റാണ് വരുന്നത്. ഇനി വൃത്തത്തിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിൽ തിരഞ്ഞെടുത്തുള്ള നിറത്തിനനുസൃതമായ ഒരു ഗ്രേഡിയൻ്റ് ലഭിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രേഡിയൻറ്റുമായി ബന്ധിപ്പിക്കുന്ന മൂന്ന് നോഡുകൾ നമുക്ക് കാണാനുണ്ട്. അവ എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് നീക്കി നോക്കണം. അതുപോലെ രണ്ട് വരകളും ചേരുന്ന ഭാഗത്ത് ചതുരാകൃതിയിലുള്ള നോഡ് സെലക്ട് ചെയ്ത് കളർ പലറ്റിൽ കളർ ക്ലിക്ക് ചെയ്യാനുണ്ട്. മറ്റ് നോഡുകൾ സെലക്ട് ചെയ്ത് കളർ കൊടുക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഡിറ്റ് പാത്ത് ബൈ നോഡ് ടൂൾ ഇതാണ്. ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ഈ ടൂള് ഒരു പ്രത്യേക ഭാഗ ചതുരത്തിലുള്ള നോഡ് പ്രത്യേക ഭാഗത്തേക്ക് മാറ്റി ഇതിനൊരു നിറം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനതിനൊരു മഞ്ഞ നിറം നൽകി. അതുപോലെ ഈ നോഡിൽ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് മറ്റൊരു നിറവും നൽകുകയാണ്. ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായി ഇതൊരു ഷേപ്പ് ഷെയ്ഡ് ചെയ്ത് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഗോളാകൃതി ഗോളത്തിൻ്റെ ആകൃതി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ആവശ്യമായ കളറുകൾ സെലക്ട് ചെയ്ത് നമുക്കിതൊരു ഗോളാകൃതിയിലേക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇതുപോലെ നമുക്കൊരു സ്തംഭവും നിർമ്മിച്ച് നോക്കാം. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിവിധ നോഡുകൾ ഉപയോഗിച്ച് ഇതുപോലത്തെ വൃത്തസ്തംഭവും വൃത്തസ്തൂപികയും നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫയലിൽ തന്നെ ഒരു വൃത്തസ്തംഭം നിർമ്മിക്കാൻ നമുക്ക് ആദ്യം ഒരു ദീർഘചതുരം വരക്കാം. ഇനി ഇതിൻ്റെ രണ്ടറ്റങ്ങളിൽ രണ്ട് വൃത്തങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ നിറം ഒന്ന് മാറ്റി നൽകാം. ഇതിൻ്റെ വലുപ്പം കൃത്യമായി ഇതിനോട് ചേരുന്ന ഒരു വലുപ്പമാണ് എടുക്കേണ്ടത്. ശേഷം നമുക്കറിയാം എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ച് മറ്റൊരു വൃത്തം കൂടി ഞാൻ സെലക്ട് ചെയ്തു അതിൻ്റെ താഴെ ചേർത്ത് വെക്കുന്നു. കൃത്യമായി ചേർന്നിരിക്കാൻ ആരോഗ്യം ഉപയോഗിച്ച് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ഇനി ഈ ചതുരത്തെയും അതുപോലെ താഴെയുള്ള ഈ വൃത്തരൂപത്തെയും ഒരുമിച്ചാക്കാൻ നമുക്ക് യൂണിയൻ എന്ന ഒരു പാത്ത് മെനുവിലെ യൂണിയൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് താഴെയുള്ള ഈ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തു. ഈ രണ്ട് ഒബ്ജക്റ്റുകളും സെലക്ട് ചെയ്ത് പാത്തിൽ യൂണിയൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ചാവും. ഇനി ഗ്രൂപ്പ് ചെയ്യാൻ നമുക്കറിയാം. ഇതിപ്പോൾ ഒരു ഒന്നായി. ഇനി നമുക്ക് ഇതും മുകളിലുള്ളതും ഒന്ന് യൂണിയൻ ചെയ്യണം. ഇതും ഇത് സെലക്ട് ചെയ്തു ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള വൃത്തം സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരൊറ്റ ഒബ്ജക്റ്റായി മാറി. ഇനി ഇവിടെ നമുക്ക് ഇതിന് ഒരു ത്രിമാന രൂപം നൽകാൻ ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിക്കാൻ കഴിയും. ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ പോലെ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി ഇതിന് ഒരു പ്രത്യേക നിറം നൽകുന്നു.
അതുപോലെ മറ്റ് നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് അവിടെയും ആവശ്യമായ നിറങ്ങൾ നൽകി ഈ നോഡുകൾ യഥാസ്ഥിതിയിൽ യഥാഭാഗങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷെയ്ഡ് ലഭിക്കുന്നതാണ്. അതുപോലെ മുകളിലുള്ള ഇതിൽ നമുക്ക് ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ഭാഗത്തേക്ക് മാറ്റി നോഡുകളിൽ കൃത്യമായിട്ട് നമുക്കൊരു കളർ നൽകാൻ കഴിയും. ഈ വിധത്തിൽ ഇതും ഇപ്പോൾ ഒരു വൃത്ത സ്തംഭം നമുക്കൊരു ത്രിമാന രൂപത്തിൽ നിങ്ങൾ ഈ നോഡുകൾ നീക്കുകയും കളർ സെലക്ട് ചെയ്യുന്നതിനും അനുസരിച്ച് വളരെ ഭംഗിയുള്ള രൂപങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഇനി നമുക്കൊരു വൃത്ത സ്തംഭമാണ് നിർമ്മിക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഒരു ത്രികോണം, ഒരു വൃത്ത സ്തൂപിക, അതിനൊരു ത്രികോണം ആദ്യം നിർമ്മിക്കുകയാണ്. ഒരു ത്രികോണം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു കളർ ഫില്ല് ചെയ്യാം. അതുപോലെ ഇനി ഇതിന് താഴത്ത് നമുക്കൊരു വൃത്തം, വൃത്തത്തിന് മറ്റൊരു കളർ നൽകുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിന് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയി നമുക്ക് കൃത്യമായി ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ കഴിയും. ഇത് സെലക്ട് ചെയ്ത് ഇതിൻ്റെ വലിപ്പത്തിന് അനുയോജ്യമായി ഇവിടെ ചേർത്ത് വെച്ച് ഇനി ഇതിൽ നമുക്ക് ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു ഷെയ്ഡ് നമുക്ക് നൽകാം. അതുപോലെ ഈ രണ്ട് നോഡുകൾ സെലക്ട് ചെയ്ത് അതിലും ആവശ്യമായ നിറങ്ങൾ നൽകുക. ഈ രൂപത്തിൽ ഒരു വൃത്ത സ്തൂപികയെ നമുക്ക് നിർമ്മിക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവ തമ്മിൽ നമുക്ക് യോജിപ്പിക്കാൻ കഴിയും. ഇത് ക്ലിക്ക് ചെയ്യുക, അതുപോലെ മുകളിലുള്ള ത്രികോണവും ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്താൽ ഇതൊരൊറ്റ ഒബ്ജക്റ്റായി മാറും. താഴെയുള്ള ഈ വൃത്തത്തിലും വേണമെങ്കിൽ നമുക്ക് ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ച് ഷെയ്ഡ് നൽകാം. ഈ ടൂളിനനുസരിച്ച് ആണ് ഇതിൻ്റെ കളറുകൾ വരുന്നത്. ഇത് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഷെയ്ഡിങ് വരുന്നു. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ത്രിമാന രൂപങ്ങൾ ഇതിൽ നിർമ്മിക്കാൻ കഴിയും.